നമസ്കാരം, ഞാൻ ഷീബ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി രസം ഉണ്ടാക്കാം. പരിപ്പ് പോലും വേണ്ട. സാധാരണ ഇപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ചില ദിവസം നമുക്ക് വീട്ടിൽ ഭയങ്കര തിരക്കുണ്ടാവും, ചില ദിവസം നമ്മൾ ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന ദിവസമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദിവസം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ തക്കാളി രസം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു മെഴുക്കുവരട്ടിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. ഒരു പപ്പടം കൂടെ കിട്ടിയാൽ നല്ല കുശാലാവും. അപ്പോൾ നമുക്ക് രസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് തക്കാളി രസം ഉണ്ടാക്കാനായിട്ട് തക്കാളി വലിക്കാൻ പോവാണ്. നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡിൽ ഇഷ്ടംപോലെ തക്കാളിയാണ്. ഇതാ കണ്ടോ, ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഗ്രൗണ്ട് സ്ക്വിറൽ എന്ന് പറയും ഇവിടെ, ഇങ്ങനെ അങ്ങനെയുള്ള സ്ക്വിറൽ ഒരുപാട് വന്ന് ഇത് കടിച്ച് തിന്നും. അപ്പോൾ അത് കാരണം അധികം ഇതാ ഇപ്പോൾ തന്നെ ഇതാ കണ്ടോ, കടിച്ചിരിക്കണം കണ്ടോ. അപ്പോൾ അങ്ങനെ കടിച്ചത് ഉപയോഗിക്കാൻ പറ്റില്ല, ഞാനത് പറിച്ചു എന്നേ ഉള്ളൂ. ഒരു മൂന്ന് തക്കാളി, അപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല. ഇത് മൂന്ന് തക്കാളിയാണ് നമ്മൾ ഇന്ന് രസം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ തക്കാളി രസം ഉണ്ടാക്കാനായിട്ട് ഇത് കണ്ടോ, ചെറിയ ഉള്ളി. ഇത് ഇവിടെ കിട്ടുന്ന ചെറിയ ഉള്ളി ഇങ്ങനത്തെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല കുഞ്ഞു രൂപത്തിലല്ലേ, എനിക്ക് തോന്നുന്നു ഒരു നാല് ചെറിയ ഉള്ളിയുടെ വലിപ്പമായിരിക്കും ഇത്. കണ്ടോ, ഇത് ഇങ്ങനത്തെ ഉള്ളിയാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളി ഞാൻ തൊലിച്ച് രണ്ടെണ്ണം എടുത്തതാണ് ഇത്. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ആറ് ചെറിയ ഉള്ളി എടുക്കാം, ഒരു പച്ചമുളക്, ഒരല്പം കരിവേപ്പില, ഒരു നാലെണ്ണം, പിന്നെ ഇതൊരു ആറ് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ രണ്ട് ടീസ്പൂൺ ജീരകം, ഒരു അത്ര ഇല്ല, ഒരു അല്പം കുറവ്, ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക്, കുറച്ച് പുളി, പിന്നെ മൂന്ന് തക്കാളി. ഈ മൂന്ന് തക്കാളിയിൽ ഒരു തക്കാളി ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കും. ഇതൊക്കെ മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട സാധനങ്ങളാണ്. അപ്പം ആദ്യം ഞാൻ ചെയ്യാൻ പോണത് നോക്കിയോളൂ, ഈ കുരുമുളക്. ഈ കുരുമുളകിൻ്റെയൊക്കെ എന്താ പറയുക, ആവശ്യം നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ തോന്നുകയാണെങ്കിൽ, കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ കൂട്ടാം. ഇപ്പോൾ ഒരു ഒന്നര ടീസ്പൂണ്, ഒന്നേ മുക്കാൽ കട്ടിച്ചെടുത്തിട്ടുള്ളൂ, അത് വേണമെങ്കിൽ രണ്ട് ടീസ്പൂണ് ശരിക്കെടുക്കാം. അപ്പോൾ ഇതൊന്ന് ആദ്യം ഇതൊന്ന് കറക്കാം, കാര്യം അതൊന്ന് പൊടിഞ്ഞ് ഇട്ടിട്ടെ, എന്നിട്ട് ബാക്കി എല്ലാം കൂടെ നമുക്ക് ഇട്ടിട്ട് കറക്കാം. ഇതൊന്ന് കറക്കിയിട്ട് വരാം കേട്ടോ. ആദ്യം വേണ്ട, നമ്മളത് കറക്കിയെടുത്തു, പുളി ശരിക്കായിട്ടില്ല, അത് സാരമില്ല. ഇനി നമ്മൾ ഇതൊക്കെ കൂടെ വീണ്ടും അരയ്ക്കാൻ പോവാം. അപ്പം ഈ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഇത്തിരി വലുതായി കിടക്കാല്ലേ, അപ്പം അതിനൊന്ന് അരിയാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിടാം, അത്രയും വേണ്ടു. അപ്പൊ ശരിക്കും ചുവന്നുള്ളിയാണെങ്കിൽ ഒരാറെണ്ണം എടുക്കാം. ഈ വെളുത്തുള്ളിയും ഒക്കെ വലിയ 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 അല്ലികളാണ്, അപ്പൊ അതൊക്കെ ഒന്ന് മുറിച്ചിടാം. അതുപോലെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത്ര വേണമെന്നില്ല, ഒരു അഞ്ചെണ്ണം ഒക്കെ എടുത്താൽ മതി. രസം എന്ന് പറയുമ്പോൾ അതിൽ ഇത്തിരി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒക്കെ നല്ലതാ. ഇനി ഈ തക്കാളി മുറിക്കാം. കാരണം ഈ തക്കാളി, ഒരു തക്കാളി, മൂന്ന് തക്കാളിയിൽ ഒരെണ്ണം നമ്മൾ അരയ്ക്കാൻ എടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടെ ഇതിലേക്കിട്ട് വീണ്ടും ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ കണ്ടോ, എല്ലാം കൂടി വന്ന് കറക്കിയെടുത്തു, നന്നായി അരച്ചെടുത്തു. അതായത് ഒരു തക്കാളി ഉണ്ടായിരുന്നു, ഒരു പച്ചമുളക് ഉണ്ടായിരുന്നു, കുറച്ച് ചുവന്നുള്ളി. ചുവന്നുള്ളി കണക്ക് പറയുകയാണെങ്കിൽ ആറെണ്ണം, നമ്മുടെ വലുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത്. പിന്നെ ഒരു ആറ് വെളുത്തുള്ളി അല്ലി, ജീരകം രണ്ട് ടീസ്പൂൺ, ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം കൂടെ, ഒരിത്തിരി കരിവേപ്പില, ഇതെല്ലാം കൂടെ അരച്ചെടുത്തതാണ്. അപ്പം നമുക്ക് രസം വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ച്. വെള്ളം ഒഴിച്ചിട്ട് കലക്കി അതിലേക്ക് ഒഴിക്കാം. അടപ്പിലൊക്കെ നല്ലോണം വെക്കുന്നുണ്ട്. അപ്പൊ ഈ രസത്തിൽ നമ്മള് ഒരു തക്കാളിയാണ് പരക്കാൻ ചേർത്തത്, രണ്ട് തക്കാളി ഇതിൽ മുറിച്ചിടുകയാണ്. ഒരു കറി പോലെയല്ലേ, അപ്പോ എന്താ പറയാ, അപ്പൊ ഇത് കടിച്ചാൽ നല്ലതാ, തക്കാളി അങ്ങനെ കഷ്ണം കിടന്നാ നല്ലതാ. അപ്പൊ അതിനു വേണ്ടിയിട്ടാ, അപ്പൊ അത് താല്പര്യമില്ലെങ്കിൽ അത് അതും കൂടെ അരക്കാനിടാം. അപ്പൊ ഞാൻ അതാ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട്, വെള്ളം നല്ലോണം വേണമല്ലോ നമുക്ക്.
രസത്തിന് നമുക്ക് എത്ര വെള്ളം വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പൊ പുളിയും ഞാനിത് ചേർത്തിട്ടുണ്ട്. തക്കാളി ഉണ്ടെന്ന് പറഞ്ഞ് പുളി മതിയാവില്ല. അപ്പൊ തൽക്കാലം കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കി എടുക്കാം. ആദ്യം നമ്മൾ ബാക്കി വെള്ളം കൂടെ ഒഴിക്കുകയാണ്. വെള്ളം നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ അതാ ഉണ്ട് വലിയൊരു ഗ്ലാസ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ സ്റ്റാൻഡേർഡ് ഗ്ലാസ് ആണെങ്കിൽ 2-2.5 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ രണ്ട് തക്കാളി മുറിച്ചു. മുറിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നീളത്തിൽ മുറിച്ചു നൈസായിട്ട്. മറ്റേത് നമ്മൾ ഇടയിൽ കട്ട് ചെയ്തിട്ടൊക്കെ അല്ലേ മുറിക്കുക, ഇത് അങ്ങനെയല്ല, നീളത്തിൽ മുറിച്ചു. അപ്പോൾ ആ തക്കാളി അതിലേക്കിട്ടു. നോക്കിയോളൂ, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, എരിവ് 1 പച്ചമുളകും കുറച്ച് കുരുമുളകിന്റെ എരിവുണ്ട്. എന്നാലും ഒരു ഇത്തിരി മുളക് പൊടി കൂടെ ആവാം. രസം എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി ചൊടി വേണം. ദാ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതേപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പകരം രസപ്പൊടിയാണ്, ഇത് വീട്ടിൽ പൊടിച്ച പൊടിയാണ്, അത് അരിച്ചൊന്നും എടുത്തില്ല, അത് അങ്ങനെ തന്നെ വെച്ചിട്ട് അതുകൊണ്ടാണ് ആ ഭൂമിയൊക്കെ ഇരിക്കുന്നത്. പിന്നെ രസപ്പൊടിയാണ് കയ്യിലുള്ളതെങ്കിൽ ഈ അളവുകൾ ഇതേ സാധനങ്ങൾ തീർത്ത് ഒഴിവാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു മഞ്ഞപ്പൊടി എന്തായാലും വേണം, മുളക് പൊടി കുറച്ചും കൂടെ കുറയ്ക്കാം, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി, എന്നിട്ട് 1 ടീസ്പൂൺ രസപ്പൊടി ഇടാം. ഇവിടെ രസപ്പൊടി ഞാൻ ഇടുന്നില്ല. ഇനി വേണ്ട പ്രധാനപ്പെട്ട വേറെ ഐറ്റം ഉണ്ട്, കായം. ദാ 1/2 ടീസ്പൂൺ കായം, കായപ്പൊടി ഇട്ടു. ഇനി ആവശ്യത്തിന് ഉപ്പ്. പിങ്ക് കളറ് ഹിമാലയൻ റോക്സുകളുടെ ആയതുകൊണ്ടാണ്. എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കിയിട്ട് വെള്ളം പോരെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിക്കണം. ഇത് മതി എന്ന് തോന്നുന്നു വെള്ളം. എന്താ ഇനി ഇതടിച്ചു വച്ചിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. സ്റ്റൗ കത്തിച്ചു, നീ ഇരുന്ന് കുക്കാവട്ടെ. തക്കാളി ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തക്കാളി ഒന്ന് വേവണം. സാധാരണ രസത്തിനാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ കലക്കി ഒഴിച്ച് വെച്ചു കഴിഞ്ഞാൽ അധികം തളയ്ക്കരുത് എന്നൊക്കെ പറയും. പക്ഷെ ഇത് ഇത്തിരി വളച്ചാലേ വേവുള്ളൂ. നന്നായി ഒന്ന് തളയ്ക്കട്ടെ, ഒന്ന് തുറന്നു നോക്കട്ടെ. കണ്ട തള വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സമയത്ത് കുറച്ച് കരിവേപ്പില, കരിവേപ്പില എപ്പോഴും ചേർക്കുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ഞരടി ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക മണം വരും. നമുക്ക് തക്കാളി വെന്ത് കിട്ടണമല്ലോ, അപ്പൊ ഒന്നും കൂടെ തളയ്ക്കണം. നന്നായിട്ട് തീ വേണമെങ്കിൽ അല്പം ചുരുക്കാം, മീഡിയത്തിലായിട്ടിരിക്കണേ, ഒന്നും കൂടെ ഞാൻ ചുരുക്കി. നന്നായി തളച്ചോട്ടെ. നമ്മുടെ രസം അങ്ങനെ റെഡിയായി. കണ്ട തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. തീ ഓഫാക്കാണ്. ആദ്യം അതെ ഉപ്പൊക്കെ മതിയോ നോക്കട്ടെ കേട്ടോ. ഓ എല്ലാം പാകം. ഈ കുറച്ച് മല്ലിയല്ലേ അപ്പൊ ഇനി നമ്മൾ രസത്തിന് കടുക് വറക്കാൻ പോവാ. അപ്പൊ ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ദാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. വെളിച്ചെണ്ണ കണ്ട തണുപ്പ് കാരൻ കട്ടിയായിരിക്കുക. ചൂടാകട്ടെ. കടുക് 1/2 ടീസ്പൂൺ കടുക്, കടുക് ഉപ്പിട്ട് തുടങ്ങി, 2 വട്ടമുളക്, 2 വട്ടമുളക്. ഇപ്പൊ നമുക്ക് രസം കഴിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പൊ കായത്തിന്റെ മണമൊക്കെ പോരാന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ എല്ലാം വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് തീ ഓഫാക്കിയിട്ട് ഒരല്പം കായപ്പൊടിയോ ഒരല്പം മുളക് പൊടിയോ ഒരല്പം മല്ലിപ്പൊടിയോ ഒക്കെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം രസത്തിൽ ഒഴിക്കാം. ഇത് നമ്മുടെ എല്ലാം നല്ല പാകമായതുകൊണ്ട് ഒന്നും വേണ്ട. രസത്തിലേക്ക് ഒഴിക്കാൻ പോകും.
രസം റെഡിയായി. ഇനി നമുക്കിതിനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ അടിപൊളി തക്കാളി രസം റെഡിയായി. അത് എന്തൊരു മണാന്നറിയാമോ? നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള രസമാണ്. ഇപ്പൊ ഇതേ രസം തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കണം. കുറച്ചും കൂടെ എളുപ്പത്തിൽ, ഇതേ എളുപ്പത്തിലാണ്, കുറച്ചും കൂടെ എളുപ്പത്തിൽ. ഇപ്പൊ തക്കാളി മുറിച്ച് തീർപ്പേ ചിലർക്കൊന്നും അങ്ങനെ കഷ്ണം കടിക്കണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് തക്കാളി എടുക്കുക. ആ തക്കാളി അരിയുക, പിന്നെ പച്ചമുളക്, ഈ ചുവന്നുള്ളി, ഈ പറഞ്ഞ പോലെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി, അഞ്ചാറ് വെളുത്തുള്ളി, ഒരു കുറച്ച് പുളി, പിന്നെ ജീരകം, കുരുമുളക്, കുറച്ച് കരിവേപ്പില, ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് മിക്സിയിൽ കറക്കാം. അപ്പൊ കറക്കുന്നതിന് ആദ്യം വേണ്ടത് ജീരകവും കുരുമുളകും മാത്രം, പുളിയും കൂടെ ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് അതേ ജാറിലേക്ക് ബാക്കിയുള്ള എല്ലാം കൂടെ ഒരുമിച്ച് കറക്കിയെടുത്തിട്ട് ഇതാ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഒക്കെ കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കലക്കി വെച്ച സൂപ്പർ രസമാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉണ്ടാക്കാം. ഇപ്പൊ രസപ്പൊടി ഉണ്ടെങ്കിൽ രസപ്പൊടി ചേർക്കാം. ആ മല്ലിപ്പൊടി മുളക് പൊടിയുടെ അളവ് നല്ലോണം ഒത്തിരി കുറച്ചാൽ മാത്രം മതി. അപ്പൊ ഇതുപോലെ രസം ഉണ്ടാക്കി നോക്കൂട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കൂട്ടോ.